പല ആളുകളും ഇന്ന് ഏറെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്, സഫർ മാസത്തിലാണല്ലോ നമ്മൾ, നാളെ ബുധനാഴ്ചയാണ്, സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് നാളെ. കൊല്ലത്തിൽ ഏറ്റവും നഹ്സുള്ള ദിവസം, ബലാ മുസീബാത്തുകൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ദിവസം സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണോ? അതിൽ ആശങ്കപ്പെടുന്നവർ പലരുമുണ്ട്. മഹാന്മാരായ ഉലമാക്കളിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച നഹ്സുള്ള ദിവസമാണ്. എല്ലാ മാസത്തിലും അവസാനത്തെ ബുധനാഴ്ച നഹ്സുണ്ട്. എന്നാൽ കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ നഹ്സുള്ള ദിവസം സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. ചില മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്ന് ഒരുപാട് ബലാ മുസീബാത്തുകൾ ഇറങ്ങും. എന്നാൽ അതിൽ നമ്മൾ വല്ലാതെ ആശങ്കപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ഇലാഹായ റബ്ബിനോട് മനമുരുകി ദുആ ചെയ്യണം. എല്ലാ ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും സന്തോഷവും ഉണ്ടാവാനായി ദുആ ചെയ്യണം. ബലാ മുസീബാത്തിൽ നിന്ന് കാവൽ കിട്ടാനായി ദുആ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഇലാഹായ റബ്ബിലേക്ക് സമർപ്പണം നടത്തുകയാണ് ചെയ്യേണ്ടത്. അതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. എല്ലാ ബലാ മുസീബാത്തുകളും തൊട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ സലാം എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ആ ആയത്തുകൾ എഴുതിയിട്ട് അത് വെള്ളം കൊണ്ട് മയച്ച് കുടിച്ചാൽ ഈ ദിവസത്തിന്റെ ഷുറൂറിൽ നിന്ന് പൂർണ്ണ രക്ഷ കിട്ടും. ഇനി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് ഈ ആയത്തുകളൊന്ന് ഓതിയിട്ട് വെള്ളത്തിലൂതി കുടിച്ചാൽ അതിന്റെ ഒരു ബറക്കത്ത് ലഭ്യമാകും. സലാം കൊണ്ട് തുടങ്ങുന്ന ചില ആയത്തുകളുണ്ട്. സലാമും കൗലം മിർ റബ്ബിർ റഹീം സലാമുന അലാ നൂഹിം ഫിൽ ആലമീൻ സലാമുന അലാ ഇബ്രാഹിം സലാമുന അലാ മൂസാ വഹാറൂൻ സലാമുന അലാ ഇല്യാസീൻ സലാമുന അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. ഈ ആയത്തുകൾ ഓതിയിട്ട് വെള്ളത്തിലൂതി കുടിച്ചാൽ റാഹത്ത് ലഭിക്കും, ഈ പ്രതിസന്ധിയിൽ നിന്നൊക്കെ മറികടക്കാമെന്ന് ചില ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ചെയ്താൽ അതിന്റെ ഗുണം നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാ. എന്തായാലും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. ആ യാസീനിലെ സലാമും ഖൗലം മിർ റബ്ബിർ റഹീം സലാമും ഖൗലം മിർ റബ്ബിർ റഹീം സലാമും ഖൗലം മിർ റബ്ബിർ റഹീം. ഈ ആയത്ത് നാളത്തെ മജ്ലിസ് ആകുമ്പോഴത്തേക്ക് ഒരു 313 തവണ ചൊല്ലി തീർക്കാൻ നിയ്യത്ത് ചെയ്യേ. ഇന്ന് മഗ്രിബോടുകൂടെ ഈ കൊല്ലത്തിലെ സഫറിലെ അവസാനത്തെ ബുധനാഴ്ച ആരംഭിക്കുകയാണ്. എന്തെങ്കിലും ബലാ മുസീബാത്തുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായ രക്ഷ കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇതൊന്ന് ചൊല്ലി തീർക്കാൻ നമ്മൾ നിയ്യത്ത് ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാ സലാമത്തും സന്തോഷവും നമുക്കും കുടുംബത്തിനും നൽകട്ടെ. അതിലൊന്നും വല്ലാതെ ആശങ്കപ്പെടേണ്ടതില്ല. ഒരു യാസീനോദിയ യാസീനോദിയിട്ട സലാമും ഖൗലം മിർ റബ്ബിർ റഹീം എന്നിടത്ത് എത്തുമ്പോൾ ഇൻഷാ അല്ലാ ഒരു 313 തവണ അതൊന്ന് ആവർത്തിച്ച് ചൊല്ലാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആ സമയത്ത് ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിലോ ഖുർആൻ ഓതാനൊന്നും പറ്റാത്തൊരു സമയമാണെങ്കിൽ ഒരു ദിക്ര എന്ന നിലയിൽ ഒരു 313 തവണ നാളത്തെ മജ്ലിസ് ആകും ത്തേക്ക് സലാമും കൗലം മിർ റബ്ബിർ റഹീം സലാമും കൗലം മിർ റബ്ബിർ റഹീം സലാമും കൗലം മിർ റബ്ബിർ റഹീം അത് ചൊല്ലി വരി. എല്ലാ ബലാ മുസീബാത്തിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി നമുക്ക് നാളെ ഈ ദിവസമാണല്ലോ റബ്ബിനോട് ദുആ ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങളൊക്കെയും നാളത്തെ മജ്ലിസിൽ പങ്കെടുക്കണം. അഭയത്തിന് വേണ്ടി റബ്ബിനോട് നമുക്ക് കാവൽ തേടാൻ വേണ്ടപ്പെട്ടവരെയൊക്കെ നാളത്തെ മജ്ലിസിൽ 4 മണിയോടുകൂടെ ആരംഭിക്കും. അതിൽ പങ്കാളികളാകാൻ നിങ്ങൾ പ്രേരിപ്പിക്കണം, അവരൊക്കെ അതിൽ പങ്കാളികളാക്കണം. ഇതുകൊണ്ടൊക്കെ നമുക്ക് രക്ഷ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ചില ഉലമാക്കളൊക്കെ രാത്രിയിലുള്ള ഒരു നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
സഫർ അവസാനത്തെ ബുധനാഴ്ച രാത്രി ഒരു നിസ്കാരമുണ്ട്, അതിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇത്ര തവണ ഇന്നാഴ്തൈനാക്കൽ കൗസർ ഓതുക എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചില തസവൂഫിന്റെ കിതാബുകളിൽ ഉണ്ടെങ്കിലും ഷാഫി മദ്ഹബിൽ പ്രാമാണികമായി അത് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഷെയ്ഖുമാർ അവരുടെ മുരീദുമാർക്ക് നൽകിയ നിർദ്ദേശങ്ങളാവാം അത്, അത് പൊതുവെ അങ്ങനെ പ്രചരിപ്പിക്കുകയും അതിന്റെ പിന്നാലെ കൂടുകയും ചെയ്യേണ്ടതില്ല എന്നുകൂടി സാന്ദർഭികമായി പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഖൈറിന്റെ അഹ്ലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എല്ലാ സലാമത്തും സന്തോഷവും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാ നാളത്തെ മജ്ലിസ് ആകുമ്പോഴത്തേക്ക് ഒരു 313 തവണ സലാമും ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് ചൊല്ലല്ലേ, ഒന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞേക്ക് ചൊല്ലല്ലേ. ഇൻഷാ അല്ലാ അല്ലാഹു തൗഫീക്ക് തരട്ടെ. നാളത്തെ മജ്ലിസിൽ അത് പറ്റാവുന്നത് പോലെ ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം.